ലോകചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട രാജാക്കന്മാർ ഒരുപാട് കടന്നുപോയിട്ടുള്ളതായി നമുക്കറിയാം. രാജാക്കന്മാരുടെ പ്രഭാഷണങ്ങളും അവരുടെ പ്രബന്ധങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും എപ്പോഴും ലോകം ചർച്ച ചെയ്യുകയും ലോകം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. രാജഭരണം വാണിരുന്ന കാലഘട്ടത്തിൽ വലിയ കൊട്ടാരത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ രാജാക്കന്മാർ വിരാജിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്തു പ്രഖ്യാപിച്ചാലും അനുചരവൃന്ദങ്ങളാകുന്ന ഒരു വിഭാഗം അക്ഷരം പ്രതി അനുസരിക്കുന്നതിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു കാലഘട്ടം, ഒരു രാജഭരണത്തിന്റെ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ രാജാക്കന്മാരുടെ ഭരണം നിലനിൽക്കുന്ന, രാജാക്കന്മാരുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു രാജാവ് തന്റെ പ്രജകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് പറയുന്നു, നിങ്ങളിൽ പണ്ഡിതന്മാർ മുഴുവനും നാളെ എന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരിക. നിങ്ങളുള്ള ഏറ്റവും വലിയ പണ്ഡിതന്മാർ എന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലേക്ക്, നാളെ കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക്, എന്റെ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ എല്ലാവരും കടന്നു വരണം. അങ്ങനെ പണ്ഡിതന്മാരെല്ലാവരും പെറ്റെന്ന് രാജാവിന്റെ വിളിയാളത്തിന് മറുപടി കൊടുത്തുകൊണ്ട് രാജസിംഹാസനത്തിന്റെ കീഴെ ആ പണ്ഡിതന്മാർ മുഴുവനും ഒരുമിച്ചു കൂടുകയാണ്. രാജാവ് ആ പണ്ഡിതന്മാരോട് മുഴുവനും ചോദിച്ചു, നിങ്ങളോട് ഞാൻ ഇന്നൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആ ചോദ്യത്തിന് വ്യക്തവും യുക്തവുമായ മറുപടി ആരാണോ തരുന്നത്, ആ തരുന്ന പണ്ഡിതന് ഏറ്റവും വിലപിടിപ്പുള്ള, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ നൂറിരട്ടി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ സമ്പാദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും എന്ന ഓഫറോടുകൂടി രാജാവിന്റെ ചോദ്യത്തിന് വേണ്ടിയിട്ട് രാജകൊട്ടാരത്തിലെ പണ്ഡിത പ്രമുഖർ കാതോർത്തിരിക്കുകയാണ്. രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാർ മുഴുവനും രാജാവ് എന്ത് ചോദിക്കുന്നു എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ രാജാവിന്റെ ചോദ്യത്തിന് തുടക്കമായി. രാജാവ് പറയുന്നു, ലോകത്ത് ഏറ്റവും വിലമതിക്കാനാകാത്ത പലതും നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ലോകത്ത് ഏറ്റവും വിലമതിക്കാനാകാത്ത വസ്തുക്കളെ കുറിച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ലോകത്ത് ഏറ്റവും അധികം വിലപിടിപ്പുള്ള, ലോകത്ത് ഏറ്റവും അധികം വിലമതിക്കാനാകാത്ത ഒരു സംഭവമുണ്ട്, അത് എന്താണ് എന്ന് ഏറ്റവും വ്യക്തമായ മറുപടി ആർക്കാണ് തരാൻ കഴിയുക? അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ഈ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ മുഖാന്തരം തരുമെന്ന് പറഞ്ഞപ്പോ രാജകൊട്ടാരത്തിൽ രാജസിംഹാസനത്തിന്റെ രത്നക്കല്ലുകൾ കൊണ്ട് തിളക്കമാർന്ന ഏറ്റവും വിലപിടിപ്പുള്ള സിംഹാസനത്തിന്റെ മുകൾ ഭാഗത്തിരിക്കുന്ന രാജാവിന്റെ കീഴെ പണ്ഡിതന്മാരെല്ലാവരും വന്ന് നിരന്നിരുന്നു. രാജാവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഒന്നാമത്തെ പണ്ഡിതൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒന്നാമത്തെ പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങയുടെ സിംഹാസനമാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. ആ സിംഹാസനം രത്നം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ആ സിംഹാസനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ മരതകങ്ങളുണ്ട്, മാണിക്യങ്ങളുണ്ട്, കല്ലുകളുണ്ട്, മുത്തുകളുണ്ട്. അതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞ, ഒരിക്കലും അത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സംഭവമല്ല. പഴയ കാലത്തൊക്കെ രാജാവിനെ പുകഴ്ത്തി പറയുമ്പോ സമ്മാനങ്ങൾ ലഭിക്കും. രാജാവ് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോ ആ രാജാവിന് സന്തോഷമുണ്ടാക്കുന്ന, രാജാവിനെ പുകഴ്ത്തി പറയുന്ന മറുപടിയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ ആ പ്രജകൾക്ക് ലഭിച്ചിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് ഒരു പണ്ഡിതൻ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് രാജാവിന്റെ സിംഹാസനമാണെന്ന് പറഞ്ഞത്. പക്ഷെ രാജാവ് അംഗീകരിച്ചില്ല. രാജാവ് രണ്ടാമത് ചോദിച്ചു, നിങ്ങൾക്ക് ഇനി ആർക്കാണ് പറയാൻ കഴിയുക? രണ്ടാമത്തെ പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു രാജ്ഞി എന്ന് പറയുന്ന രാജാവിന്റെ പ്രിയപ്പെട്ടവൾ ധരിച്ചിരുന്ന ഉടയാടകളും ആഭരണങ്ങളുമാണ്. ലോകത്തൊരു സ്ത്രീയും അത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചതായി ഞങ്ങൾക്കറിയില്ല. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രവും ആഭരണവും അങ്ങയുടെ പ്രിയപ്പെട്ട രാജ്ഞിയുടെ ശരീരത്തിലായതുകൊണ്ട് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സംഭവങ്ങൾ അതാണ് എന്ന് രണ്ടാമത്തെ പണ്ഡിതൻ പറഞ്ഞപ്പോ രാജാവ് ആ മറുപടിയെ പുച്ഛിച്ചു തള്ളുകയാണ്. രാജാവ് പറയുന്ന, ഒരിക്കലും ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രവും ഉടയാടകളും ആഭരണങ്ങളുമല്ല എന്റെ പ്രിയപ്പെട്ട ഭാര്യയും ധരിക്കുന്നത്. മൂന്നാമത്തെ പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നു. ആ മൂന്നാമത്തെ പണ്ഡിതൻ പറഞ്ഞു, രാജാവേ, ലോകം മുഴുവനും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വലിയ കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ തിരുമുറ്റത്തങ്ങ് നാട്ടിയിരിക്കുന്ന വലിയ കൊടിമരമുണ്ടല്ലോ, തങ്കം കൊണ്ട് സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു വലിയ കൊടി
പണ്ഡിമരമാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് മൂന്നാമത്തെ പണ്ഡിതൻ പറഞ്ഞപ്പോ രാജാവ് അത് അംഗീകരിച്ചില്ല. രാജാവ് പറഞ്ഞു, ഒരിക്കലും അതും ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവല്ല. ഓരോ മറുപടികൾ കേൾക്കുമ്പോ രാജാവ് അതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചു തള്ളുമ്പോൾ ഒരു പണ്ഡിതൻ ആ ജനസാഗരത്തിനിടയിൽ നിന്ന് എഴുന്നിട്ട് നിന്നുകൊണ്ട് രാജകൊട്ടാരത്തിലെ ഒരു പണ്ഡിതൻ എഴുന്നിട്ട് നിന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. ആ വസ്തുവിനേക്കാൾ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു വസ്തു ഈ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതന്മാർക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞാൽ രാജാവിന് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന ഒരു വെല്ലുവിളിയോടുകൂടിയാണ് ആ പ്രിയപ്പെട്ട പണ്ഡിതൻ മറുപടിക്കായിട്ട് എഴുന്നിട്ട് നിന്നത്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണ് എന്ന രാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് എല്ലാ പണ്ഡിതന്മാരുടെയും മറുപടി കഴിഞ്ഞ് രാജകൊട്ടാരത്തിലെ പ്രിയപ്പെട്ട പണ്ഡിതൻ എഴുന്നിട്ട് നിന്നുകൊണ്ട് പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. ആയിരം പടക്കുതിരകളെ കൊണ്ട് പിരിച്ചു പിടിച്ചാലും ആയിരം ചങ്ങലക്കെട്ടുകൾ കൊണ്ട് വലിച്ചടച്ചാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോലെ ഒരു സെക്കൻഡ് പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സമയങ്ങൾ, അതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് പറയുമ്പോൾ